ഭൂമാഫിയയുടെ കടന്നുകയറ്റത്താൽ ജനിച്ച മണ്ണിൽ നിന്നും കെട്ടിപ്പടുത്ത വീട്ടിൽ നിന്നും കുടിയിറക്കപ്പെട്ട് പട്ടികജാതി കുടുംബങ്ങൾ. ഇടുക്കി പൊന്നാംകാണി പട്ടികജാതി സെറ്റിൽമെന്റ് കോളനി നിവാസികൾക്കാണ് കിടപ്പാടം നഷ്ടമാകുന്നത്. 62 കുടുംബങ്ങൾ ജീവിച്ചിരുന്ന കോളനിയിൽ ഇപ്പോൾ ശേഷിക്കുന്നത് 9 കുടുംബങ്ങൾ മാത്രം. ഇവരുടെ 7 പതിറ്റാണ്ട് കാലത്തെ അധ്വാനവും സമ്പാദ്യവും തകർത്തെറിഞ്ഞാണ് ഭൂമാഫിയ ഇവിടം കൈയടക്കിയത്. കോളനി നിവാസികളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 180 ഏക്കർ ഭൂമിയിൽ ഇപ്പോൾ കൈവശമുള്ളത് 11.5 ഏക്കർ മാത്രം. ബാക്കി ഭൂമി മാത്രമല്ല, മേഖലയിലുണ്ടായിരുന്ന റവന്യൂ ഭൂമി, വനം, പാറയിടം, പുറമ്പോക്ക്, തോട് എന്നിവ ഉൾപ്പെടെയുള്ളതും ഭൂമാഫിയ കൈയടക്കി. ഈ പ്രദേശമാകെ ഭൂമാഫിയ കൈയടക്കുകയും പട്ടികജാതിക്കാരായിട്ടുള്ള ഈ പാവപ്പെട്ട കുടുംബങ്ങളെ ഇവിടെ നിന്ന് കുടിയിറക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങളാണ് പട്ടികജാതിക്കാർക്കെതിരെ ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഈ 62 കുടുംബങ്ങളിൽ ഇന്ന് ഏതാനും കുടുംബങ്ങൾ, 8-ഓ 10-ഓ കുടുംബങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിരിക്കുന്നു. ആട്ടി ഓടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ വീട് വർഷങ്ങളായി കുടുംബമായി താമസിച്ച വീടാണ്. ഇവിടെ നിന്ന് ആളുകളെ നിർബന്ധപൂർവം വഴി കൊടുക്കാതെയും മറ്റ് വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടാക്കിയുമെല്ലാം ഈ ആളുകളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്തിട്ടുള്ളത്. വഴി തടസ്സപ്പെടുത്തിയും വെള്ളം തടസ്സപ്പെടുത്തിയും എല്ലാം രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത അത്ര നിലയിലേക്ക് അവരെ തള്ളിവിട്ടുകൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഈ സ്ഥലമാകെ അവർ കൈയടക്കിയിട്ടുള്ളത്. പട്ടയഭൂമി പോലും പിടിച്ചടക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. വെള്ളത്തിൻ്റെ സ്വാഭാവിക നീരൊഴുക്ക് തടയുന്നതിന് വേണ്ടി ആ പ്രദേശത്തുണ്ടായിരുന്ന നീർച്ചാലുകളൊക്കെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് വലിയ കുഴികളുണ്ടാക്കി താഴേക്കുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തി സർക്കാർ അനുവദിച്ചിട്ടുള്ള നീർമറി പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുള്ള കുളം, വലിയ കുളം, അതിൻ്റെ ശിലാഫലകം, നെയിം ബോർഡ് അടക്കമുള്ളവ നീക്കം ചെയ്തുകൊണ്ട് ആ കുളത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി, അങ്ങനെ ചുറ്റുപാടും വഴിയും വെള്ളവുമെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തി ഈ ഭൂമി കൈവശപ്പെടുത്തുന്ന ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് നമ്മുടെ റവന്യൂ വകുപ്പിലെ ഏതാനും ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ, അന്നത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ എല്ലാം ഇന്നും ആ പിന്തുണ തുടരുന്നുണ്ട്. ഇവരുടെ എല്ലാം വലിയ സപ്പോർട്ടോടു കൂടിയാണ് ഇവിടെ ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2008 ഇടുക്കിയിൽ കാറ്റാടി വൈദ്യുത പദ്ധതി ആരംഭിച്ചതിന്റെ മറവിലാണ് മേഖലയിൽ ഭൂമാഫിയയുടെ കടന്നുകയറ്റം രൂക്ഷമായത്. കാറ്റാടിപ്പാടത്തിനായി സർക്കാർ കോളനി ഭൂമി ഏറ്റെടുക്കുമെന്ന് ഭീതി പരത്തി തുച്ഛമായ വിലയ്ക്ക് ഇതിനു ചുറ്റുമുള്ള ഭൂമികൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു. തുടർന്ന് കോളനിവാസികൾക്ക് വഴി കൊടുക്കാതെയും കുടിവെള്ളം നിഷേധിച്ചും കള്ളക്കേസുകളിൽ കുടുക്കിയും ദ്രോഹിച്ചു. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ മാത്രം 100-ഓളം കേസുകളാണ് ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. ETV ഭാരത്, ഇടുക്കി.